നമ്മളിപ്പോ നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് നാഷണൽ ഹൈവേയിലെ കോഹിനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ കാണുന്ന എയർപോർട്ട് റോഡ് ഒരു 2 കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഇന്നത്തെ ലൊക്കേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഹായ് എല്ലാവർക്കും നമസ്കാരം മഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി ദേവദയാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമുക്ക് പരിചയപ്പെടാനുള്ളത് 5.3 സെന്റിൽ തീർത്ത 33 ലക്ഷം വിലയുള്ള ഒരു പുതിയ വീടിനെ കുറിച്ചാണ് ഇതാ നമുക്കിവിടെ കാണാൻ സാധിക്കുക എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്നതാണ് ഇതാ ആ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന പുതിയ വീട് അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ പുതിയ വീട് വരുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള ടാറ് ചെയ്ത റോഡാണിത് അപ്പോൾ ഇവിടേക്കുള്ള കറക്റ്റ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ നീരൽപ്പാലത്തിനും കോയിനൂറിനും ഇടയിലുള്ള അമ്പലപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് പറയാനാണെങ്കിൽ അതായത് നമ്മുടെ നീരൽപ്പാലത്തുനിന്നും നമ്മുടെ കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന ബസ് റൂട്ടിലാണ് നമ്മുടെ ബസ് റൂട്ടിനിടയിലുള്ള അമ്പലപ്പടി എന്ന് പറഞ്ഞ അമ്പലപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്നും 400 മീറ്റർ ഏകദേശം 400 മീറ്റർ മാത്രമാണ് നമ്മുടെ ലൊക്കേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഇതാ ഇതുവരെയാണ് നമ്മുടെ ടാറിട്ട റോഡ് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ടാർ ചെയ്യാത്ത റോഡാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയി വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള നമ്മുടെ പുതിയ വീട് വരുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം നമ്മുടെ വീട്ടിലേക്ക് അതായത് കാറിനൊക്കെ പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ഏകദേശം 4 കാറിന് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജിലേക്കുള്ള റോഡ് വരുന്നത് ഓക്കെ അപ്പോൾ അതായത് ഇവിടെ നല്ല നമുക്ക് മനോഹരമായിട്ടുള്ള കാർ പോർച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് അതായത് കറക്റ്റ് ഇതാ ബേബി മെറ്റൽ കാര്യങ്ങളൊക്കെ എടുത്തിക്കണ് പിന്നെ നമ്മുടെ അതിര് കാര്യങ്ങൾ പറയാനാണെങ്കിൽ നല്ല സ്ക്വയർ ടൈപ്പിലാണ് അതിര് വരുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ക്യാമറയിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പിലാണ് നമ്മുടെ നല്ല സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ അതിര് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ സൈഡ് വശങ്ങൾ പിൻവശങ്ങളൊക്കെ നമുക്കൊന്ന് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ നമ്മുടെ സൈഡ് ഭാഗത്താണ് നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗത്ത് അതായത് കിച്ചണിനോട് ചേർന്നാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് കാണാനുള്ളത് കിണറാണ് നമ്മുടെ വീടിൻ്റെ അതായത് ഒരു വീടിൻ്റെ പ്രധാന ഘടകം കുടിവെള്ളം കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന നമ്മുടെ വീടിൻ്റെ കിണറിനോട് ചേർന്നാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നല്ല കുടിവെള്ളം അതായത് ഇത് ഏകദേശം നമ്മുടെ ഈ കിണർ കുഴിച്ചത് വേനൽക്കാലത്താണ് കടുത്ത വേനലിലാണ് നമ്മുടെ ഈ കിണർ കുഴിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നമുക്ക് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുന്നില്ല അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്ക് വശം പിൻവശം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറ്റിയപ്പോൾ അപ്പോൾ അതാ നമ്മളിപ്പോൾ അതാ വീടിൻ്റെ പിറക് വശത്ത് എത്തിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് പിറക് വശത്ത് അത്യാവശ്യം നല്ല സ്പേസ് പെരുമാറാനും എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങൾക്കും ഉള്ള നല്ല സ്പേസ് കാര്യങ്ങൾ നമുക്ക് പിറക് വശത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് തൊട്ട സൈഡിലായിട്ട് മറ്റൊരു പ്ലോട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് മധുരക്കിഴങ്ങ് അതേമാതിരി പൂളക്കൃഷി മഞ്ഞൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നല്ല മണ്ണാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത് അപ്പോൾ നല്ല കണ്ണായ ഭൂമിയാണ് തൊട്ടടുത്തൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡ് പിറക് വശം കാര്യങ്ങളൊക്കെ റൗണ്ട് അടിച്ച് ഒന്ന് ചുറ്റുഭാഗമൊക്കെ ഒന്ന് കണ്ട് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ അതാ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടേജ് എത്തിക്കഴിഞ്ഞിരിക്കണേ അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറംവശമൊക്കെ കണ്ടല്ലോ അപ്പോൾ അതാ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് നമ്മുടെ നല്ല അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു കാർ പോർച്ചും വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കയറി കാണാം പിന്നെ അതുപോലെ തന്നെ അതാ നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം നമുക്ക് പോയേക്കാം ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ഓക്കെ നല്ല ജനാല കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് നമ്മുടെ ബെഡ്റൂം പിന്നെ ബെഡ്റൂമിൻ്റെ തൊട്ട് ബാത്റൂമിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ഷോക്കേസ് വരുന്നുണ്ട് നമുക്കിവിടെ
ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകൾ വശം വരുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള മെയിൻ റോഡ് വരുന്നത് അതായത് താറിട്ട റോഡ് വരുന്നത് അതുവരെ ഏകദേശം നമ്മൾ ആ പോസ്റ്റ് വരാണെങ്കിൽ താറിട്ട റോഡ് വരുന്നത് പിന്നെ അതാ അവിടുന്ന് ഇങ്ങനെയാണ് നമ്മുടെ വഴി വരുന്നത് ഏകദേശം ഒരു 10-30 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടേജിലേക്കുള്ള വഴി വരുന്നത് അപ്പോൾ ഇവിടുന്ന് അതായത് നമ്മുടെ ഈ ഒരു പരിസരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ വീടിൻ്റെ പരിസരം കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അതായത് നമ്മുടെ ടൗൺ ഏരിയ എന്നൊക്കെ മാറി താമസിക്കുന്ന ആൾക്കാർക്ക് അതായത് ഒരു ശാന്തമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷനാണ് വരുന്നത് അപ്പോൾ തൊട്ടടുത്തൊന്നും വീടുകളില്ലെങ്കിലും കുറച്ച് ഡിസ്റ്റൻസിലാണ് നമ്മുടെ അയൽപക്കക്കാരൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മറ്റു വീടുകളൊക്കെ ഓക്കെ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത് ചെറിയ ചെറിയ കൃഷിയുണ്ട് അതായത് പൂളക്കൃഷി ചെയ്തിരിക്കുന്നു ഓൾറെഡി ഇപ്പോൾ ഇവിടെ പിന്നെ അതേമാതിരി നമ്മുടെ ഈ മഞ്ഞൾ കൃഷി ഒക്കെ ഇവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെ വീടിൻ്റെ തൊട്ട ബാക്ക് സൈഡ് അടുക്കള നമ്മുടെ കിച്ചണിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉൾവശം അതുപോലെ തന്നെ മുകൾ വശം മുകൾ ഭാഗത്ത് കയറിയിട്ട് വീടിൻ്റെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടല്ലോ അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉൾവശം അതുപോലെ തന്നെ പിറകുവശം ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ
അപ്പൊ നമ്മൾ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ടൈൽ മാർബിൾ ഇങ്ങനത്തെ കുറച്ച് വർക്കുകളും അതുപോലെ തന്നെ വയറിങ്ങും പ്ലംബിങ്ങിൻ്റെ വർക്ക് തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ വാങ്ങുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന വർക്കുകളാണ് നമ്മുടെ ഈ ഫിനിഷിംഗ് വർക്കുകൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉൾവശത്ത് വരുന്നത് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ള ഡൈനിങ് ഹാളും പിന്നെ ഒരു കിച്ചണുമാണ്. പിന്നെ മുകളിലേക്ക് കയറാൻ ഒരു സ്റ്റെയർകേസും അതുപോലെ തന്നെ നമ്മുടെ മുകളിലേക്ക് എടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മുകളിൽ നിന്ന് നല്ല നോക്കിയാൽ തന്നെ കാണുന്ന നല്ല അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അതായത് ശാന്തമായ അന്തരീക്ഷം വരുന്ന നല്ലൊരു ലൊക്കേഷനാണ് നമ്മുടെ ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ പിറകുവശത്ത് പറയാനാണെങ്കിൽ നമുക്ക് കുടിവെള്ളത്തിനും കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുന്നില്ല. നല്ല വേനലിലാണ് നമ്മുടെ ഈ കിണർ കുഴിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് നാല് കാറിന് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ലൊരു കാർ പോർച്ചും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഈ വീട് വരുന്നത് 975 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ കട്ടിള അതുപോലെ തന്നെ ജനൽപ്പൊളി കാര്യങ്ങളൊക്കെ ചെയ്തത് നല്ല നാടൻ പ്ലാവ് മരം കൊണ്ടാണ്. അപ്പോൾ ടോട്ടലി ഈ വീടിന് നമ്മുടെ ഓണർ ചോദിക്കുന്ന വില 5.25 സെൻറ്റിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ചോദിക്കുന്ന വില 3,00,000 രൂപയാണ്. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.